അസ്സലാമു അലൈക്കും. അപ്പോ സ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു സ്വീറ്റാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലും രുചിയിലും നമുക്ക് ബാദുഷ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബാദുഷ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ബാദുഷ തയ്യാറാക്കാനായിട്ട് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ബാദുഷ തയ്യാറാക്കാനായിട്ട് 2 കപ്പ് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ ബേക്കിംഗ് സോഡ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ഒക്കെ ഇട്ടാൽ മതി. അപ്പോൾ ബേക്കിംഗ് പൗഡർ ആണ് ഇടുന്നത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിലും പകുതി ഉപ്പ്, 1 നുള്ളുപ്പ് ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 ടീസ്പൂൺ. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉപ്പും ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് മിക്സ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. നെയ്യ് 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് ഒഴിക്കണം. ഇത് നെയ്യ് വേണമെന്നില്ല, ഓയിലായാലും കുഴപ്പമില്ല, ഡാൽഡ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്യാണ് നല്ലത്. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പിന്നെ നെയ്യും ഈ മിക്സ് ബാക്കിയുള്ള പൊടികളൊക്കെ കൂടി നന്നായിട്ടൊന്ന് പുട്ടിന് നനക്കണ പോലെ നന്നായിട്ടൊന്ന് നനക്കണം. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബാദുഷയാണ്. നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അത്ര വലിയ പണിയൊന്നുമില്ല. 1-2 ചേരുവകൾ നമ്മൾ വീട്ടിലുണ്ടായാൽ മതി. നെയ്യ്, മൈദ, അതേപോലെ ബേക്കിംഗ് സോഡ, ഇത്രയും പഞ്ചസാരയും ഇത്രയും സാധനങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ബേക്കറിയിലൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് അടിപൊളിയായിട്ടുള്ള ബാദുഷ നമുക്ക് തയ്യാറാക്കാം. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി, ഈ വലിയൊരു ഭാരമുള്ള പണിയൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതുണ്ടാവും, ഇതുപോലെ ഒട്ടിപ്പിടിക്കണം. അപ്പോൾ അതുപോലെ ഒട്ടിപ്പിടിക്കുന്നവരെ നമ്മൾ കൈയോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് കുറച്ച് തൈര് ഒഴിക്കണം ഇതിൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പോരാത്തതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തൈരും നെയ്യും മൈദയും ഈ മറ്റുള്ള ബേക്കിംഗ് പൗഡറും പഞ്ചസാരയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുഴക്കാൻ പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇത് നമുക്ക് കുഴച്ചെടുക്കണം. നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കാം. ഒറ്റടിക്ക് വെള്ളം ഒഴിക്കരുത്, ഒറ്റടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം അധികമായി പോകും. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ്. ഇതിൻ്റെ അളവൊന്നുമില്ല, നമ്മൾ നോക്കി നോക്കി കുഴച്ചാൽ മതി. നമ്മൾ
നെയ്യും പിന്നെ വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ വലിച്ചു നീട്ടി നമ്മൾ ഇത് ഇതുപോലെ മിക്സ് ചെയ്താലാണ് ഇത് അടിപൊളിയായിട്ടുള്ള ലെയറായിട്ടുള്ള വാദിഷ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഭയങ്കര ഇതായിട്ടുള്ള കുഴക്കലൊന്നും കുഴക്കണ്ട, നന്നായിട്ട് പ്രസ് ചെയ്യൊന്നും വേണ്ട. ഇതുപോലെ ഇങ്ങനെ പിച്ചി പിച്ചി നമ്മളിതുപോലെ ഒന്ന് പിന്നെ ഇതാക്കിയാൽ മതി. ഞാനിത് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നല്ലോണം കയ്യിൽ ഇതുപോലെ പിച്ചി പിച്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്ത്. അതിനുശേഷം നമ്മളിത് നടുക്കെ കത്തിയെടുത്ത് മുറിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് എത്രത്തോളം കാണിക്കാൻ പറ്റണോ അത്രത്തോളം നന്നായിട്ട് ലെയറായിട്ട് അടിപൊളിയായിട്ട് വാദിച്ച് കിട്ടും. ഇത് കുഴലെടുത്തിട്ട് ഇത് പരത്തേണ്ട കാര്യമല്ല, കൈകൊണ്ടും പരത്തിയാൽ മതി, അപ്പോഴാണ് അടിപൊളിയായിട്ട് വരുള്ളൂ. എത്രത്തോളം ഇങ്ങനെ ചെയ്യാൻ പറ്റണോ അത്രത്തോളം നന്നായിട്ട് ബാദുഷ വരും. ഇപ്പം ഞാനൊരു 8-10 പ്രാവശ്യം ഞാനിതുപോലെ ചെയ്തിട്ടുണ്ടായി. ഇതിൻ്റെ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ലെയർ ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്കിതൊന്ന് ഇതുപോലെ കയ്യിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് ഇതൊരു 10 മിനിറ്റ് ചുരുങ്ങിയതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ചുരുങ്ങിയത് 10 മിനിറ്റ് വെക്കണം. അപ്പം നമുക്ക് 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് ബാദുഷയ്ക്കുള്ള പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അപ്പം അതിന് ഞാൻ
ഒരു അരക്കപ്പ് പഞ്ചസാര ഈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് തന്നെ വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചിരുന്നുണ്ട്. അപ്പൊ പഞ്ചസാര ഇട്ടിട്ട് ഏലക്ക പൊടിച്ചതാണത്. നന്നായിട്ട് പൊടിയാനായിട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് ഏലക്ക പൊടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് ഒരു നൂൽപ്പരിവാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറുകിയാൽ മതി. അപ്പോൾ നമുക്ക് ബാദുഷൻ്റെ മാവ് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വടട ഒരു വടട ഷേപ്പിലാണ് നമ്മൾ ബാദുഷയുടെ മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓരോ പൂരിയുടെ അത്രയും മതി. നമുക്ക് ഇത്ര അത്രയും ഇഷ്ടമുള്ള അത്ര ആക്കാം. അപ്പോൾ അത് ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടാൽ നമ്മൾ കുറച്ച് എടുത്താലും അത് കുറച്ചും കൂടി വലുതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിക്കുക. അപ്പോൾ നന്നായിട്ട് ലെയറായിട്ട് വരും. മാക്സിമം ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുക. എന്നിട്ട് അടുപ്പൊരു ഒഴിഞ്ഞു. അതുപോലെ നമ്മൾ എല്ലാ മാവും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുക്കുക. മാക്സിമം ഉള്ളിക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ലെയറായിട്ട് വരും. അടിപൊളി നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടണ അതേ ബാദുഷ നമുക്ക് കിട്ടും. എന്നിട്ട് ഒന്നിങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതും അതുപോലെ തന്നെ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മാക്സിമം ഇങ്ങനെ ശ്രദ്ധിക്കുക. നമ്മൾ ഉള്ളിക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നിടത്തോളം നമുക്ക് നല്ല ലെയറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബാദുഷ നമുക്ക് കിട്ടും. ഇനി നമുക്കെല്ലാം അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ ബാദുഷ എല്ലാം ഞാൻ റോളി പിന്നെ ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വടര ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്നിപ്പോൾ 5, 10, 12 ബാദുഷ നമുക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെയുള്ള ഷുഗറിൻ്റെ സിറപ്പ് ഏകദേശം ആയിട്ടുണ്ട്. ഇതും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ബാദുഷ. കാരണം ഇത് ഒരു നൂൽപ്പരുവ് ആക്കിയിട്ടെടുക്കുമ്പോൾ അമ്മ കവർ ചെയ്തിട്ടുള്ള പഞ്ചസാര കവർ ചെയ്തിട്ടുള്ള പോലെ ആക്കുക. ഇത് ഇതുപോലെ ഇത് തേനിൽ ഇട്ട മാതിരി ശരിക്കും നമ്മളെ ഗുലാബ് ജാമിൻ്റെ ഒക്കെ ആ ഒരു പിന്നെ പരുവായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മളിത് കുറുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് പഞ്ചസാര ഒരു നൂൽപ്പരുവ് ആക്കി എടുക്കുന്നില്ല. അതിൻ്റെ മുമ്പന്നെ നമുക്ക് ഇതെടുക്കാണ്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുങ്കുമപ്പൂവിൻ്റെ ഒരു 2 ലെയർ ഇതിലേക്ക് ഇടാണ്. ചെറിയൊരു കളറിന് ഒരു ചെറിയ ഫ്ലേവറിനും ഒരു പിഞ്ചിട്ടിട്ടുള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അത് ആവശ്യമില്ല. ഞാൻ ഇവിടെ ഉള്ള കാരണം ഇട്ടതാണ്. ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഒരു ഇതും കിട്ടും. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് പിന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ബാദുഷയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ടൊന്ന് തിരിച്ച് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം തീ ഞാൻ നന്നായിട്ട് കൂട്ടിയതിന് ശേഷം തീ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിങ്ങനെ എണ്ണ ഒന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് തെല്ലിക്കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടാണ് പൊരിക്കുന്നത്. നമുക്കിത് 5, 6, 8, 10 ഒക്കെ ഒരുമിച്ചിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ഓയിൽ വേസ്റ്റ് വരും. അപ്പോൾ കുറേ ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കണവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ എണ്ണയെ കടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. അപ്പോൾ ഞാനിത് തീ കുറച്ചിട്ട് തന്നെയാണ് ഇത് വേവിച്ചത്. അപ്പോൾ ഞാൻ ഇനി ഇത് എടുക്കുമ്പോഴും നമ്മൾ ഇടുമ്പോഴും നമ്മൾ തീ കൂട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മളിത് പിന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ തീ കുറച്ചിട്ട് കൊടുക്കണം. എന്നാലേ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ബാദുഷ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാൻ. ഇനി തീയ് കുറയ്ക്കാൻ ഞാൻ നമ്മൾ പിന്നെ പൊരിച്ച് വെച്ച ബാദുഷ നമുക്ക് ഈ സിറപ്പിലേക്ക് ഇടാം. നമുക്ക് അടുത്തത് വേവുന്ന വരെ നമുക്കിത് ഈ സിറപ്പിലിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പഞ്ചസാര സിറപ്പ് കയറിക്കോളും. ഒരു 10 മിനിറ്റ് നേരം ഇടുകയാണെങ്കിൽ അത്രയും ഉള്ളിലേക്ക് നന്നായിട്ട് പഞ്ചസാര സിറപ്പൊക്കെ വലിച്ചെടുക്കും. നമുക്ക് ഇതെല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെ ഇനി പൊരിച്ചെടുക്കും. അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള ബാദുഷ നമ്മൾ സിറപ്പിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ചൂടോടുക്കനെ തന്നെ നമ്മൾ ചൂടോടെ തന്നെ നമ്മളിത് ഈ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സിറപ്പിലേക്ക് ഇട്ട് പെട്ടെന്ന് നമുക്ക് ഈ പഞ്ചസാരയുടെ സിറപ്പൊക്കെ ഇതിലേക്ക് വലിച്ചെടുത്തോളൂ. എല്ലാം ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം ബാദുഷ ഇതുപോലെ എണ്ണയിലിട്ട് പൊരിച്ച് നമ്മൾ ഇതുപോലെ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബാദുഷ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഞാൻ ഇതൊന്ന് രണ്ടും മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിയിലുള്ള ഉള്ളിന് നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ബാദുഷ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കാരണം ഇതിന് അത്ര വലിയ പണിയൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് വീട്ടിലുള്ള കുറച്ച് മൈദയും പഞ്ചസാരയും ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ്സാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.